അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം ഒന്നിനു പിറകെ ഒന്നായി യത്തീമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവുകയും പ്രിയപ്പെട്ട ഉമ്മ 6 വയസ്സിൽ തന്നെ വിട പറയുകയും ചെയ്ത് പിന്നീട് അബ്ദുൽ മുത്തലിബും അവർക്ക് ശേഷം അബൂ ത്വാലിബും ഒക്കെ സംരക്ഷണം ഏറ്റെടുത്ത് അങ്ങനെയുള്ള ഒരു ജീവിതമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ കാലഘട്ടം. ഉമ്മ നഷ്ടപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സിൽ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്നതിലൂടെ ഒരു സ്നേഹനിധിയായ ഭാര്യയെയും അതോടുകൂടെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഉമ്മയുടെ ലാളനയും സ്നേഹവും ഒക്കെ ഒരു പരിധിവരെ ഖദീജ ബീവിയിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ആ ഖദീജ ബീവിയും അബ്ദുൽ മുത്തലിബും എല്ലാം നഷ്ടപ്പെട്ട ഒരു വർഷത്തിലാണ് റജബ് 27 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം, ലോകത്ത് ഇന്നുവരെ ആർക്കും ഉണ്ടായിട്ടില്ലാത്ത, ഒരു പ്രവാചകനും ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ലാത്ത അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിനെ, അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അനുമതിയും അതിനുള്ള അവസരവും ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായ നൽകിയ ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശങ്ങൾ നമ്മൾ പഠിക്കുന്നതും അത് ജീവിതത്തിലേക്ക് കൂടുതൽ അടുത്തറിയുന്നതും പകർത്തുന്നതുമെല്ലാം വലിയ കാര്യമായിട്ട് റജബ് മാസത്തിൽ നാം കാണേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും എപ്പോഴും പാരായണം ചെയ്യാറുള്ള, നിസ്കാരത്തിലും അല്ലാത്തപ്പോഴൊക്കെ പാരായണം ചെയ്യാറുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷമഘട്ടത്തിൽ അതിന് പരിഹാരമായിട്ട് സ്വാന്തനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിച്ച സൂറത്ത്, ആ സൂറത്ത് ഇറങ്ങിയതിന്റെ പശ്ചാത്തലം അനുസരിച്ച് അത് മുത്തുനബിയോടുള്ള അഭിസംബോധനയാണെങ്കിലും അത് വിഷമത്തിലകപ്പെട്ട, ബുദ്ധിമുട്ടിൽ അകപ്പെട്ട, വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്ന എല്ലാവരോടുമുള്ള സ്വാന്തനത്തിന്റെ വാക്കുകളായിട്ട് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തുല്ലുഹ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. വല്ലുഹ, ലുഹ സമയം തന്നെയാണ് സത്യം. ഐ അവ്വലിൻ നഹാരി ഔ കുല്ലിഹി. ലുഹ സമയം എന്ന് പറഞ്ഞാൽ പകലിന്റെ ആദ്യ ഭാഗം, ഇളം വെയിലുള്ള സമയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വെയിൽ ചൂടാകുന്നതിന്റെ മുമ്പുള്ള സമയം, ആ പ്രഭാതത്തിന്റെ ആദ്യ ഭാഗം തന്നെയാണ് സത്യം. അതല്ല പകൽ മുഴുവനാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതായാലും ആ ഇളം വെയിൽ തന്നെയാണ് സത്യം. വല്ലയിൽ ഇദാ സജ, ഇരുൾ മുറ്റിയ രാത്രി തന്നെയാണ് സത്യം. അല്ലെങ്കിൽ ശാന്തമായ രാത്രി, എല്ലാവരും എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ച് ശാന്തമായിട്ട് സമാധാനത്തോടുകൂടെ വീടണയുന്ന രാത്രി, ആ രാത്രി തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖല. മാ വദ്ദഅക, നബിയെ തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. റബ്ബുക തങ്ങളുടെ നാഥൻ, വമാ ഖല തങ്ങളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ വഹ്യ്, ദിവ്യ സന്ദേശം, അത് 10-15 ദിവസത്തോളം നിലച്ചു പോയപ്പോൾ, വരാതിരുന്നപ്പോൾ ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചു. മുഹമ്മദിനെ, മുഹമ്മദിന്റെ റബ്ബ് ഒഴിവാക്കിയിരിക്കുന്നു, ദേഷ്യം പിടിച്ചിരിക്കുന്നു, പിണക്കത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സങ്കടം വന്നു. അപ്പോഴാണ് സമാധാനത്തിന്റെ വാക്കുകൾ, ആര് കൈവെടിഞ്ഞാലും റബ്ബായ ഞാൻ നിങ്ങളെ കൈവെടിയുകയില്ല. അള്ളാഹുവിന്റെ സന്ദേശം അത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആരുടെ ഭാഗത്തു നിന്ന് ഏത് രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും, ഏത് രൂപത്തിലുള്ള അവഗണനകൾ ഉണ്ടായാലും, ഏത് രൂപത്തിലുള്ള ബഹിഷ്കരണങ്ങൾ ഉണ്ടായാലും, അവിടെയെല്ലാം നമ്മുടെ നാഥൻ നമ്മളെ കൈവെടിയുകയില്ല എന്ന ഉറച്ച വിശ്വാസം ഏതൊരു വിശ്വാസിക്കും ഉണ്ടായിരിക്കണം. മാ വദ്ദഅക റബ്ബുക വമാ ഖല. നബിയെ, തങ്ങളെ തങ്ങളുടെ റബ്ബ് ഒഴിവാക്കിയിട്ടുമില്ല, തങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടുമില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. പക്ഷേ ഒരു കാര്യം,
ഈ ലോകത്ത് നശ്വരമായി ഈ ലോകത്ത് എല്ലാവർക്കും പ്രതിസന്ധികൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. എല്ലാത്തിനെയും തരണം ചെയ്ത് ക്ഷമയോടുകൂടെ ജീവിക്കാനുള്ള ലോകമാണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ഈ നശ്വരമായ ദുന്യാവ് വിശ്വാസിയുടെ ജയിലറയാണ്. ഒരാൾ ജയിലിൽ കഴിയുന്നത് അത്ര സുഖകരമായിരിക്കില്ല. തന്റെ വേണ്ടപ്പെട്ടവരെ കാണാനോ അവരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ തന്റെ സൗകര്യങ്ങൾ അനുസരിച്ചുള്ള ജീവിതമായിരിക്കില്ല അവിടെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ. ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ കറാമത്തുകൾ, ബഹുമാനങ്ങളും ബഹുമതികളും സമ്മാനങ്ങളും ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന അത് ആഖിറമാണ്. വലിൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, നബിയെ തങ്ങൾക്ക് ഈ നശ്വരമായ ദുനിയാവിനേക്കാൾ നല്ലത് ആഖിറമാണ്. അവിടെ നിന്നാണ് ഇതിന്റെയൊക്കെ പ്രതിഫലങ്ങൾ അങ്ങേക്ക് ലഭിക്കുക. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിശ്വാസിയായതിന്റെ പേരിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്ന, ക്ഷമയോടുകൂടെ ജീവിക്കേണ്ടി വരുന്ന എല്ലാവർക്കും ആ ആഖിറത്തിലാണ് ഈ വിശ്വാസത്തിന്റെ ഫലങ്ങൾ കൊയ്തെടുക്കാനാവുക. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറം എന്ന ലോകമാണ് ഈ ഒന്നാം ലോകമായ ദുന്യാവിനേക്കാൾ ഖൈറായത്, ഉത്തമമായത്. വല സൗഫ യുഅതീക, നബിയെ തങ്ങൾക്ക് പിന്നീട് നൽകും, റബ്ബുക നിങ്ങളുടെ റബ്ബ്, തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് പിന്നീട് നൽകും, മിനൽ ഖൈറാത്തി അതാഅൻ ജസീല, വളരെ വലിയ അധികമായിട്ടുള്ള സമ്മാനങ്ങളും പ്രതിഫലങ്ങളും നന്മകളും തങ്ങൾക്ക് നൽകും. ഫത്തറല്ലാ, അപ്പോൾ തങ്ങൾ തൃപ്തനാകും. ബുദ്ധിമുട്ടിൽ ക്ഷമയോടുകൂടെയുള്ള ജീവിതത്തിന് പകരമായിട്ട് തങ്ങൾക്ക് പിന്നീട് ആഖിറത്തിൽ വെച്ച് നൽകും. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മക്കൊക്കെ സമാധാനിക്കാൻ വക നൽകുന്ന ഒരു വാചകം, ഇദൻ ലാ അർള്ളാ, ഇദൻ ലാ അർള്ളാ വ വാഹിദു മിൻ ഉമ്മത്തി ഫിന്നാർ. അള്ളാഹുവേ, ഞാൻ ഒരിക്കലും ആ സമയത്ത് നീ എനിക്ക് വേണ്ടതെല്ലാം, വേണ്ട ബഹുമതികളും സമ്മാനങ്ങളും എല്ലാം നൽകിയാലും ഞാൻ ഒരിക്കലും തൃപ്തനാവുകയില്ല. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലായിരിക്കെ എനിക്ക് എല്ലാ കറാമത്തുകളും എല്ലാ ബഹുമതികളും നൽകിയതുകൊണ്ട് ഞാൻ തൃപ്തനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് അവിടെ പ്രതിവചിച്ചിട്ടുണ്ട്. അലം യജ്ദിക യതീമൻ ഫആവാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കകാലം തന്നെ ഞാൻ നേരത്തെ ഉണർത്തി, യതീമായിരുന്നു, ഉപ്പ നഷ്ടപ്പെട്ടു, വൈകാതെ ഉമ്മയും നഷ്ടപ്പെട്ടു. അങ്ങനെ യതീമായി ഉണ്ടായിരുന്ന നബിയെ തങ്ങൾക്ക് പക്ഷേ ഒരു യതീമിന്റെ ആവലാധികൾ തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അലം യജ്ദിക യതീമൻ, തങ്ങൾ ഒരു യതീമായിരുന്നില്ലേ, ഫആവാ, എന്നിട്ട് എല്ലാ സംരക്ഷണവും നൽകിയില്ലേ. അബ്ദുൽ മുത്തലിബിനെ കൊണ്ടും അബൂ താലിബിനെ കൊണ്ടും അങ്ങനെയുള്ള എല്ലാവരെ കൊണ്ടും സംരക്ഷണം നൽകി ഉന്നതനായിട്ട് അഭിമാനത്തോടുകൂടെ തന്നെ ജീവിക്കാൻ തങ്ങൾക്ക് ആയല്ലോ. നബിയെ തങ്ങൾ ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ച ശരീഅത്ത്, ആ ശരീഅത്ത് ലഭിക്കാത്ത ഒരു സമയമുണ്ടായിരുന്നു. മത നിയമങ്ങൾ അതിലേക്ക് തങ്ങൾ എത്താത്ത ഒരു സമയമുണ്ടായിരുന്നു. ഫഹദാ, തങ്ങൾ അതിലേക്ക് എത്തി, തങ്ങൾക്ക് അത് നൽകി, അത് ജീവിതത്തിൽ പകർത്തി സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. ഈ ആയത്തിന് വിവിധ രൂപത്തിലുള്ള അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലലാലത്ത് എന്ന ഒരു പദം, അതിൽ നിന്ന് വരുന്നതാണ് ലാല്, പിഴവി, വഴികേട് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പക്ഷേ ഒരു ഖുർആൻ വ്യാഖ്യാതാവും തങ്ങൾ വഴികേടിലായിരുന്നു എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടില്ല. മറിച്ച് നബിയെ തങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ശരീഅത്തിലേക്ക് തങ്ങൾ എത്തിയിരുന്നില്ല, പിന്നീട് തങ്ങൾക്കത് നൽകി, തങ്ങൾ ആ ശരീഅത്തിന്റെ സന്മാർഗത്തിലേക്ക് എത്തി, അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ തങ്ങൾ ഏതോ ചെറുപ്പ സമയത്ത് മരുഭൂമിയിലൂടെ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് വഴി പിഴച്ചു പോയിട്ടുണ്ട്, ആ സമയത്ത് സന്മാർഗത്തിലേക്ക് എത്തിയതിനെ കുറിച്ചാണ്, നല്ല വഴിയിലേക്ക്, യഥാർത്ഥ വഴിയിലേക്ക്, ശരിയായ വഴിയിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് ആ പറയുന്നത് എന്നും വിവക്ഷിച്ചവരുണ്ട്. നബിയെ തങ്ങളായിരുന്നില്ലേ ഇലൻ, ദാരിദ്ര്യമുള്ളവനായിരുന്നു, തങ്ങളെ സമ്പന്നനാക്കി. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ
കരുതിയതുപോലെയുള്ള സമ്പത്തല്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നുണ്ട്, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർള് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. കാശും സ്വർണവും മറ്റും ഉണ്ടാവുക എന്നല്ല, മറിച്ച് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ്, സമ്പന്നമായ മനസ്സുണ്ടാവുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. അതുകൊണ്ട് തങ്ങളുടെ മനസ്സ് സമ്പാദ്യമുള്ള, അഭിവൃദ്ധിയുള്ള മനസ്സാക്കി നമ്മൾ മാറ്റി. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തങ്ങൾക്കും ഇതുപോലെയുള്ള ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് ജീവിക്കുന്ന വിശ്വാസികൾക്കും പല രൂപത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് എല്ലാ സമയത്തും ആര് കൈവെടിഞ്ഞാലും അള്ളാഹു കൈവെടിയാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമുകളെ ആരാരുമില്ലാത്തവരെ, ഫലാ തഖ്ഹർ, അവരോട് നിങ്ങൾ ക്രൂരമായി പെരുമാറരുത്. അവരുടെ സമ്പത്ത് നിങ്ങൾ പിടിച്ചു വെക്കരുത്. ഉപ്പയില്ലാത്തതിന്റെ പേരിൽ അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അവരുടെ സമ്പാദ്യം ദുരുപയോഗം ചെയ്ത്, അവരുടെ ഉള്ള സമ്പത്ത് ദുരുപയോഗം ചെയ്ത് അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് വരാൻ പാടില്ല. സഹായം അഭ്യർത്ഥിച്ച് യാചിച്ചു വരുന്നവരെ നിങ്ങൾ ഒഴിവാക്കരുത്. അവർ അത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നവരല്ല, മറിച്ച് അതല്ലാതെ വഴിയില്ലാത്തത് കൊണ്ടാണ് അവർ വരുന്നത്. അങ്ങനത്തെവരെ നിങ്ങൾ ഒരിക്കലും ആട്ടിയോടിക്കരുത്, അവരെ ഒഴിവാക്കരുത്. വഅമ്മാ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്, നബിയെ നിങ്ങൾക്ക് ലഭിച്ച നിഅമത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോരുത്തരുടെയും ഒരു സ്വഭാവമുണ്ട്, നിഅമത്തുകൾ എത്ര ലഭിച്ചാലും അത് പറയില്ല. എന്നാൽ എപ്പോഴും നമുക്ക് നമ്മുടെ പ്രാരാബ്ധങ്ങൾ, നമ്മുടെ ഇല്ലായ്മകളായിരിക്കും പറയാനുണ്ടാവുക. എന്ത് ആര് ചോദിച്ചാലും എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ അൽഹംദുലില്ലാ പറയുന്നതിനും അപ്പുറം അങ്ങനെ പോകുന്നു, വളരെ ബുദ്ധിമുട്ടിലാണ്, അസുഖങ്ങളാണ് എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി നമ്മുടെ പ്രാരാബ്ധങ്ങളും വിഷമങ്ങളും പറയുക, അത് നമ്മുടെ സ്വഭാവമാണ്. എന്നാൽ അവിടെയൊക്കെ അതിന്റെ ഇടക്കൊക്കെ നമുക്ക് നിഅമത്തുകളുടെ നീണ്ട പട്ടിക, ഈ പ്രാരാബ്ധങ്ങളെക്കാൾ ഒരുപക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. ഒരു മുഅ്മിനായ വിശ്വാസിയുടെ എപ്പോഴും അവന്റെ നാവുകളിൽ മന്ത്രിക്കേണ്ടത് പ്രാരാബ്ധങ്ങളല്ല, ഇല്ലായ്മകളല്ല, മറിച്ച് അള്ളാഹു നിനക്ക് ചെയ്ത നിഅമത്തുകളെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദുഹയുടെ അവസാനത്തെ ആയത്തിൽ നമ്മോട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് ഇനിയും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.